നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് ത്രെഡ്സിൽ വരുന്ന ബട്ടർസ് ത്രെഡ് അതെങ്ങനെ വരയ്ക്കാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ബട്ടർസ് ത്രെഡ് വരയ്ക്കാൻ ആദ്യം ഞാനിവിടെ ഡി എടുത്തിരിക്കുന്നത് സോറി പിച്ച് എടുത്തിരിക്കുന്നത് 40 mm എടുത്തിരിക്കുന്നത്. ഓക്കെ, 40 mm ആണ് പിച്ച് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, അതിനുശേഷം ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഇവിടെ മുതൽ 1, 2 ഓരോ 40 mm എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുക. 8, 2, 12, 3. ഓക്കെ, ഇതിൻ്റെ പിച്ച് 40 ആണെങ്കിൽ ഇതിൻ്റെ മേജർ ഡൈ പി തന്നെ ആയിരിക്കും, അതായത് 40 തന്നെ ആയിരിക്കും. ഇതിൻ്റെ ചെറിയ ഡയ 0.75 D ആയിരിക്കും, അതായത് 40 മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 30 ആയിരിക്കും. ഓക്കെ, 30 mm ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേജർ ഡയ 40 mm ഞാൻ എടുത്ത് മുകളിലോട്ട് എടുത്തിട്ട് ഇവിടെ നിന്നും ഇങ്ങനെ 1, 2, 3. ഓക്കെ, എന്നിട്ട് ഇപ്പം ഇവിടെ 40 mm വീതം ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ 40 ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ഇത് ലൈറ്റായിട്ട് വേണം കേട്ടോ, ഞാൻ ആദ്യത്തെ ഞാൻ ഡാർക്കായിപ്പോയി, നിങ്ങൾ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇതിന് ലൈറ്റായിട്ട് ഞാൻ ചെയ്തു, ഇത് ഞാൻ ലൈറ്റായിട്ട് ചെയ്തു, ഇത് ലൈറ്റായിട്ട് ചെയ്തു, വീണ്ടും ഇതും ലൈറ്റായിട്ട് ചെയ്തു. ഓക്കെ, ഇതിങ്ങനെ എല്ലാം ജോയിൻ ചെയ്തിട്ടു. അതിനുശേഷം ഇതിൻ്റെ മൈനർ ഡയ അതായത് 30 mm അതായത് ഇവിടെ നിന്ന് 5 ഇങ്ങോടും ഇവിടെ നിന്ന് 5 ഇങ്ങോടും ഞാനെടുത്ത് ഒരു ലൈൻ ഇങ്ങനെ ലൈറ്റായിട്ട് വരച്ചിട്ടു. ഇങ്ങനെ വരച്ചിട്ടു. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റ് വരെ ഡാർക്കായിട്ട് വരച്ചു, ഇവിടുന്ന് ഇവിടം വരെ ഡാർക്കായിട്ട് വരച്ചു, ഇവിടുന്ന് ഇവിടം വരെ ഡാർക്കായിട്ട് വരച്ചു, ഇതെല്ലാം ഇങ്ങനെ ഡാർക്കായിട്ട് വരച്ചതാണ്. കാരണം ഇതെല്ലാം ത്രെഡ്സാണ്, അതായത് നമ്മൾ ഓക്കെ ഇതെല്ലാം ഡാർക്കായിട്ട് വരയ്ക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഡാർക്കായിട്ട് വരച്ചിട്ടു, ഇതെല്ലാം വിസിബിൾ അഡ്ജസ്റ്റ് ആണ്. ഓക്കെ, ഇതിങ്ങനെ വരച്ചിട്ടു. അതിനുശേഷം എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ലൈറ്റാക്കി ഇട്ടേക്കുക, ഫുള്ള് മായ്ച്ചളയരുത്, ലൈറ്റാക്കി ഇട്ടേക്കുക. നമ്മളിത് എങ്ങനെയാണ് വരച്ചതെന്നുള്ളത് ഇതിൻ്റെ നോക്കുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്താൻ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇങ്ങനെ ഹാച്ച് ചെയ്ത് വിടുക. നമ്മൾ ഒരു 30° ഹാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ സ്കെയിലിൽ എല്ലാം ഇങ്ങനെ ഹാച്ച് ചെയ്യാൻ സമയമില്ല, നിങ്ങൾ ഹാച്ച് ചെയ്യുമ്പോൾ സ്കെയിലിൽ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെയാണെങ്കിലും 3 മണിക്കൂർ ആയിരിക്കും, ഇതിനൊക്കെ ഇഷ്ടംപോലെ സമയം കാണും, അത് കറക്റ്റായിട്ട് ഹാച്ച് ചെയ്തു. ഇതെല്ലാം ഹാച്ച് ചെയ്തിട്ടു, ഹാച്ച് ചെയ്യുമ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവും. അതിനുശേഷം നമ്മളത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഇതായിരിക്കും പിച്ച്. പിച്ചിസുകൊണ്ട് 40 ആണ്. ഓക്കെ, താഴത്തോട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഡെപ്താണ്, മേജറാണ്, അതായത് ഇതും 40 ആണ്. ഈ ഇവിടം മുതൽ ഇവിടം വരെ അതായത് 0.75 D ആണ്, അത് 30 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തിടാം. ഇതാണ് നമ്മൾ ബട്ടർസ് ത്രെഡ്. ഇത് ഒരു ഡയമെൻഷണൽ ആയിട്ട് എടുത്ത് വരയ്ക്കണം, അതായത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് വരയ്ക്കണം. ഇനി ഫ്രീ ഹാൻഡ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, ഫ്രീ ഹാൻഡ് ചോദിക്കുവാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ഏകദേശ രൂപം കിട്ടിയാൽ മതി. ഓക്കെ, വരച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളിത് ഹാച്ച് ചെയ്തൊക്കെ ഇടുക. അതിനുശേഷം
മാർക്കിംഗ് എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കുക. അതായത് പി ഇസ് ഈക്വൽ ടു ഇതിങ്ങനെ പി ആയിട്ട്, അതായത് ഇത് ഇസ് ഇക്വൽ ടു പി ഇസ് ഇക്വൽ ടു നമുക്ക് ഡയമെൻഷൻ ഇല്ലെങ്കിൽ പി എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് വലിയ ഡി മാർക്ക് ചെയ്താൽ ചെറിയ ഡി കറക്റ്റായിട്ട് ഇവിടെ 0.75 ഡി എന്നൊക്കെ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ട് ഈ ആംഗിൾ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. അതായത് ഇത് 45 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിടുവാണെങ്കിൽ നമുക്കിതിന് ഫുൾ മാർക്ക് കിട്ടും. ഫ്രീ ഹാൻഡ് സ്കെച്ചിനാണെങ്കിൽ ഇങ്ങനെ, ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് വരച്ചാണ്, നിങ്ങൾ സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. ഡയമെൻഷൻ അതായത് പിച്ചൊന്നും അവർ തരണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കുക. ഇതിപ്പോൾ നീളം 40 എന്നുള്ള 30 ആയാലും 20 ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ഏകദേശം രൂപം ഇങ്ങനെ കിട്ടിയാൽ മതി. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.